പൃഥ്വിരാജ് കുമാരൻ നായകനായിട്ട് ആടുജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിവ്യൂ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ റിവ്യൂ ആണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയുടെ കാത്തിരിങ്ങിയ ചിത്രമാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ഇനി ചിത്രം തിയേറ്ററിൽ എത്താൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകന്റെ 16 വർഷത്തെ കഷ്ടപ്പാടാണ് ഈ സിനിമ. എന്തൊക്കെയാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്ന ചിത്രം യഥാർത്ഥ സംഭവം തന്നെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിൽ നായകനായിട്ടുള്ള നജീവിനെ അവതരിപ്പിക്കുന്ന പൃഥ്വിരാജ് ആണ്. ചിത്രത്തിലെ തമിഴ്നാട് പ്രിവ്യൂ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. മണിരത്നം, കമൽഹാസൻ തുടങ്ങി തമിഴുടെ പ്രമുഖർ അണിയറിഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ പ്രിവ്യൂ കാണാൻ വേണ്ടി. സിനിമയുടെ പ്രിവ്യൂ ഷോ കണ്ടതിന് ശേഷം കമൽഹാസൻ പറഞ്ഞ വാക്കുകൾ ഇപ്പൊ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രം കണ്ട് മണിരത്നം അത്ഭുതപ്പെട്ടതും എങ്ങനെയാണ് അവർ ഈ ഒരു സിനിമ എടുത്തതെന്ന് ചോദിക്കുകയും ചെയ്തതെന്ന് കമൽഹാസൻ പറഞ്ഞതും പറഞ്ഞു. ഈ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വി ഇത്ര ദൂരം പോകുമെന്ന് കരുതിയിരുന്ന കമൽഹാസൻ കൂട്ടിച്ചേർത്തു. എന്തൊക്കെയാണ് ഈ ആദ്യം തന്നെ ഈ സിനിമ എടുത്ത ബ്ലെസ്സിക്ക് നന്ദി പറയുന്നു. ഒരാൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇതുപോലെ സ്ക്രീനിങ് കാണിക്കാൻ വേണ്ടി നടത്തിയ കഠിനാധ്വാനം വലുതാണ്. സിനിമ കണ്ട് മണിരത്നം പോലും അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് അവർ ഈ ഒരു സിനിമ ചെയ്തു വെച്ചതെന്ന് എന്നോട് ചോദിച്ചു. സിനിമ കാണുന്ന പ്രേക്ഷകർ ഇന്റർവെലിന് കൂടുതൽ വെള്ളം കുടിക്കും. അത്രയ്ക്കും ഗംഭീരമായി ആ അവസ്ഥ സിനിമയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സിനിമ ചെയ്യണമെന്നുള്ള നിങ്ങളുടെ ദാഹമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പൃഥ്വിരാജ് വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി അയാൾ ഇത്ര ദൂരം പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിന്റെ ക്യാമറമാനെ അഭിനന്ദിക്കാതെ വയ്യ. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ സിനിമയെടുക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അത് പ്രേക്ഷകർക്കും മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗംഭീര സിനിമയാണെന്ന് കമൽഹാസൻ പറഞ്ഞു. ആടുജീവിതം ടീമിന്റെ ഒഫീഷ്യൽ എക്സ് പേജിലാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. 3 തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ഇന്ത്യയിലെ മികച്ച നടന്മാരുള്ള കമൽഹാസൻ സിനിമയെക്കുറിച്ച് ഹൃദയം തുറന്ന് സംസാരിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ അവാർഡായി ഞാൻ കാണുന്നു എന്ന ക്യാപ്ഷനോടെ പൃഥ്വിരാജും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നാളെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ തിയേറ്ററിൽ ഒരു വിസ്മയം തന്നെ തീർക്കാൻ പോവുകയാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയണം. നജീവ് അവതരിപ്പിച്ച ആ ഒരു കഷ്ടപ്പാടുകൾ ബിഗ് സ്ക്രീനിൽ നമ്മുടെ പൃഥ്വി അവതരിക്കുമ്പോൾ എത്രത്തോളം മനുഷ്യന്റെ ഹൃദയസ്പർശിയായി മാറുമെന്നൊക്കെ. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് നാളെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുക. കമന്റ് ബോക്സിൽ പൊങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.